Season 2. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സൗഹൃദവും തുടങ്ങി ഒരുപാട് ഫ്ലേവേഴ്സ് നിറയ്ക്കാൻ വേണ്ടി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു കംപ്ലീറ്റ് ടീം ഇന്നും ഇവിടെ ഇതാ സജ്ജമാണ്. വെൽക്കം ടു എ സൂപ്പർലേറ്റീവ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് ന്യൂസ് റീഡിംഗ്, ന്യൂസ് പ്രസന്റേഷൻ എന്നീ കലകളിലെ പ്രാഗൽഭ്യമാണ്, പ്രാവീണ്യമാണ്. ലേഡീസ് ആൻഡ് ജെന്റൽമൻ, പ്ലീസ് വെൽക്കം മായ ശ്രീകുമാർ. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മായ ശ്രീ. വാർത്തകൾ വായിച്ചൊരു തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു റിമി? ഓ, ഈ ശബ്ദം കേൾക്കാത്ത ഒരു മലയാളി ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ആദ്യം ഞാനൊക്കെ വാർത്ത എന്താന്ന് കാണുന്നതും പറഞ്ഞു തരുന്നതും എന്റെ ചേച്ചിയാണ്. 1985 ദൂരദർശനിൽ തുടങ്ങി, പിന്നെ ഏഷ്യാനെറ്റില്, ഏഷ്യാനെറ്റിലെ സ്ഥിരം എത്രയോ വർഷങ്ങൾ ന്യൂസ് റീഡിംഗ്. ഇപ്പൊ ഏഷ്യാനെറ്റ് 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഈ ഏഷ്യാനെറ്റിന്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമ്പോൾ മായയ്ക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല. കാരണം അത്രയധികം സന്തോഷമാണ് വീണ്ടും എൻ്റെ കുടുംബത്തിൽ തന്നെ വന്നു ചേർന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. മലയാളികൾക്ക് യേശുദാസിന്റെ പാട്ട് കേൾക്കാതെ ഒരു ദിവസമില്ല, പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് മായയുടെ ശബ്ദവും. ഒരു ദിവസം പോലും കേൾക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. എത്ര വർഷമായി ചേച്ചി ഈ ഫീൽഡിൽ? ഞാനിപ്പോ 33 വർഷം കഴിഞ്ഞു, ഇപ്പോ മതിയാക്കി വീട്ടിലിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു പരിധി വിട്ടിട്ട് എന്റെ ഒരു ഇമോഷൻ എടുത്തിട്ട് കരഞ്ഞു പോവുക എന്ന് പറയുന്ന അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടായിട്ടില്ല? തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം നമ്മളൊരു ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ ന്യൂസാണ് വായിക്കുന്നത് എന്നുള്ള ബോധം എപ്പോഴും ഉള്ളിലുള്ളത് കൊണ്ട് അത് കണ്ടാലും നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു മുഖഭാവം മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷേ ഈ വാർത്താ വായനയിൽ ചിലപ്പോഴെങ്കിലും ഈ ന്യൂസ് റീഡേഴ്സ് ഈ ആകാശവാണിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സസ്പെൻസ് തരുന്നത്. ശങ്കർ നാരായണൻ സാറ് ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ശങ്കർ നാരായണൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ന്യൂസ് റീഡർ, ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് സത്യേന്ദ്രൻ എന്ന് അങ്ങനെ രീതിയിൽ. ഇവിടെ രാമേന്ദ്ര സാറാണെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ അടിച്ച് തിരഞ്ഞെടുപ്പ് വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി 1670 വോട്ടുകൾക്ക് മുന്നിലാണ്. ആ ഒരു സസ്പെൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്? ഇല്ല, നമുക്ക് അങ്ങനെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ടെലിപ്രോംപ്റ്റർ എന്നുള്ള സംവിധാനമുണ്ട്, അതിൽ കാണുന്നത് നമ്മൾ വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്ഡേഷൻസ് വരുമ്പോൾ മാത്രം അല്ല ഇപ്പൊ ഇത്ര വോട്ടിന് മുന്നിലാണ്, അല്ലെങ്കിൽ ഇത്ര വോട്ടിന് പിറകിലാണ്, അല്ലെങ്കിൽ ഇന്ന ആള് ജയിച്ചു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു സസ്പെൻസിന്റെ കാര്യം വരുന്നില്ല. വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. ദുരന്തങ്ങള്, ട്രാജഡികള്, മരണം, അതിനകത്ത് വളരെ ഒരു 10% അല്ലെങ്കിൽ 25% മാത്രമേ നമുക്ക് ഒരു ഓപ്റ്റിമിസം തരുന്ന, സന്തോഷം തരുന്ന വാർത്തകളുള്ളൂ. ആ ലോകത്തിൽ നിന്നും റിലാക്സ് ചെയ്യാൻ ഈ കോമഡി സ്റ്റാർസ് എത്രത്തോളം മായ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് എൻ്റെ ചോദ്യം. ഇങ്ങനെ വലിയൊരു സെറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഞാൻ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ഈ ആര് തമാശ പറഞ്ഞാലും കേട്ട് ചിരിക്കുന്ന സ്വഭാവമാണ്, പക്ഷെ ഞാൻ തമാശ പറയാറില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ ഇത് കാണുമ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്ന കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഞാൻ റിമി ടോമിയുടെ തമാശകൾ വളരെയധികം ആസ്വദിക്കുന്ന ഒരാളാണ്. കാരണം സന്ദർഭം നോക്കാതെ എന്തു വേണമെങ്കിലും പറയാം. ലൈസൻസ് ചേച്ചി ഹസ്ബൻഡ്, ഇപ്പൊ എനിക്ക് കൊച്ചുമക്കളൊക്കെ ആയെന്ന് തോന്നുന്നു. പിന്നെ പിന്നെ അമ്മൂമ്മയാ. എനിക്ക് ഒരു മകളാണുള്ളത്. മകള് ഡെന്റൽ ഡോക്ടറാണ്. ഹസ്ബൻഡും അത് തന്നെയാണ്. മോള് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു, ഹസ്ബൻഡും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ എന്റെ ഹസ്ബൻഡ് ബാങ്കിലായിരുന്നു, റിട്ടയർ ചെയ്ത് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നു. ഇനി മായ ഒരു കോമഡി സ്റ്റാർസിനെ കുറിച്ച് ഒരു വാർത്ത അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും, ന്യൂസ് റീഡിംഗ്, ന്യൂസ് പ്രസന്റേഷൻ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കാണാൻ താല്പര്യമുണ്ട്. അതിനു മുമ്പായി മായയെ ഞങ്ങൾ വെൽക്കം ചെയ്യാണ് ഒരു പാട്ടിന്റെ, ഒരു നൃത്തത്തിന്റെ രൂപത്തിലൂടെ. ഓക്കെ, തിരുമണി മുല്ലേ ചിത്തിരമുല്ലേ
സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ ചെമ്പകമലരെ കളി പറയാതെ കരിവണ്ടി കൊതി തൊഴിലാതെ മധുവിതുരാവിനും എല്ലാം പണ്ട് നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ അന്തിരുനാളി കളി പറയല്ലേ കരിവണ്ടി കൊതി തൊഴിലാതെ മധുവിതുരാവിനും എല്ലാം പണ്ട് പതിവാണല്ലോ ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കുണ്ടറ മുളവന പി കെ ജെ എം പബ്ലിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് സ്വാഗതം നമസ്കാരം പ്രധാന വാർത്തകൾ വിനോദ ലോകത്തെ വിസ്മയമായ കോമഡി സ്റ്റാർസ് ഗിന്നസ് ബുക്കിലേക്ക് രണ്ട് സീസണുകളിലായി 1300 എപ്പിസോഡുകൾ പിന്നിട്ട് ചാനൽ റിയാലിറ്റി ഷോകളിലെ വിജയ മാതൃക തീർത്ത കോമഡി സ്റ്റാർസ് വിനോദ ലോകത്തെ എക്കാലത്തെയും വിസ്മയമാണ് December 2019 മലയാള ടെലിവിഷൻ രംഗത്ത് ചരിത്രമെഴുതിയ കോമഡി സ്റ്റാർസിന്റെ ആദ്യ സംപ്രേഷണം വേദികളിൽ ഒതുങ്ങിയ കോമഡി കലാകാരന്മാരുടെ സർഗശേഷിയെ പുറം ലോകത്തേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പ്രോഗ്രാം ലോകമെമ്പാടുമുള്ള മലയാളികൾ സഹർഷം സ്വീകരിക്കുകയായിരുന്നു നിങ്ങൾ അന്ന് 9 കുറയ്ക്കുന്ന തള്ളയല്ലായിരുന്നോ ഇന്ന് നിങ്ങളെ കണ്ണടയത്തില്ലയോ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കട്ടെ എന്റെ ദൈവമേ ഈ വീട്ടിൽ ഇതിനു വേണ്ടി ചൂടുവെള്ളം ഇത് എവിടെ കിടക്കുന്നു തിളപ്പിച്ചിട്ടിരിക്കാണോ എന്നെ ചൂടുവെള്ളത്തിൽ മുക്കിയായിട്ട് അടങ്ങത്തോളോ മലയാളിയുടെ പൊട്ടിച്ചിരി കാഴ്ചയായി മാറിയ കോമഡി സ്റ്റാർസ് സീസൺ 1 ടീം വി ഐ പി ആയിരുന്നു വിജയ് ഞാൻ ടീം വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നു ആദ്യ സീസൺ അവസാനിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രണ്ടാം സീസൺ ആരംഭിക്കുക എന്ന കഠിന പരിശ്രമത്തിന് പിന്നിൽ പ്രേക്ഷകരുടെ നിരന്തര സമ്മർദ്ദമായിരുന്നു 2013 February 23 കോമഡി സ്റ്റാർ സീസൺ 2 സംപ്രേക്ഷണം ആദ്യ സീസണിലെ ചിരിക്കാഴ്ചകൾ ഒരു തുടക്കം മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു സീസൺ 2 ഓരോ എപ്പിസോഡുകളും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ രാധാവിനിയ സുതക്കട്ടാ ഒന്നിനോടൊന്ന് മത്സരിക്കുന്ന ഓരോ എപ്പിസോഡുകൾ സംഘർഷഭരിതമായ ജീവിതത്തിൽ ആശ്വാസമേകുന്ന ആ ഒരു മണിക്കൂറിനായി ഇന്നും ഓരോ പ്രേക്ഷകരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നീ ആ മഞ്ഞപ്പൊടി എടുത്തെന്നാണ് അവള് പറയുന്നത് ഞാൻ മഞ്ഞ ഇട്ടിട്ടില്ല 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 ഇത് പിന്നെ എന്നെ 4 പ്രായമുള്ള കൊച്ചിന്റെ അപ്പി കഴിക്കുകയാണത് 1000 എപ്പിസോഡുകളിലേക്ക് അടുക്കുന്ന കോമഡി സ്റ്റാർസ് സീസൺ 2 എപ്പിസോഡുകളുടെ എണ്ണം കൊണ്ട് മാത്രമല്ല ശ്രദ്ധേയമാകുന്നത് ആദ്യ എപ്പിസോഡ് മുതൽ ഇന്നു വരെയും ചാനൽ റേറ്റിംഗിൽ 1 എന്ന ഇനിയൊരിക്കലും തകർക്കാനാവാത്ത റെക്കോർഡ് കൂടിയുണ്ട് ഈ ജനകീയ വിസ്മയത്തിന് കാമ്പും കഴമ്പുമുള്ള ഉള്ളടക്കം കൊണ്ട് ഓരോ മലയാളി ജീവിതങ്ങളെയും തൊട്ടറിയാനായി കോമഡി സ്റ്റാർസിന് പ്രതിഭാശാലികളായ നിരവധി കലാകാരന്മാരെ ചലച്ചിത്ര ലോകത്തിന് സമ്മാനിക്കാനുമായി ഈ ചിരിവേദിക്ക് ബൈജു മേലില എന്ന ക്രാന്തശാലിയായ സംവിധായകന്റെ ദീർഘവീക്ഷണവും ചീഫ് ജഡ്ജ് ജഗദീഷിന്റെ മാർഗനിർദ്ദേശങ്ങളും
അണിയറ പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമവും തന്നെയാണ് ഈ വിജയത്തിന്റെ അടിത്തറ. ടീം വി ഐ പിയുടെ വിജയിയായ നോവി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നോവി, ഈ വിജയം എങ്ങനെയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്? ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങൾ നൽകിയ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന പ്രോഗ്രാം എൻ്റെ ജീവിതം തന്നെ സത്യം പറഞ്ഞാൽ മാറ്റിയത് കോമഡി സ്റ്റാർസാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ എനിക്ക് അവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർ ബൈജു മേനൻ സാർ, അതുപോലെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട ജഡ്ജസ് എല്ലാവരോടും ഇന്നും കടപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും അതേ ടീമിലെ നെൽസൺ നമ്മോടൊപ്പം ചേരുകയാണ്. നെൽസൺ, ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ കോമഡി സ്റ്റാർസ് സീസൺ വണ്ണിൽ ഞങ്ങൾ വിന്നേഴ്സായി. അതിൽ ഞങ്ങളുടെ ടീമിൻ്റെ ഒരുപാട് കഷ്ടപ്പാട് ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റിലെ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ലാർജ് ജോസ് സാറ് സ്പാനിഷ് മസാല എന്ന സിനിമയിൽ എന്നെ ക്ഷണിക്കുന്നതും എനിക്കതിൽ അഭിനയിക്കാനും ഒക്കെ അവസരം കിട്ടിയത്. എന്നെപ്പോലെ ഒരുപാട് കലാകാരന്മാരുണ്ട് സിനിമ ആഗ്രഹിക്കുന്ന, അവർക്ക് വളരാനുള്ള നല്ല വളക്കൂറുള്ള ഒരു മണ്ണാണ് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ്. വിനോദ മേഖലയിലെ വിസ്മയ കാഴ്ചയായി മാറിയ കോമഡി സ്റ്റാർസിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിനിൽ. നന്ദി, നമസ്കാരം. ഇനി ഇവിടെ ഇതാ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയുമായിട്ട്, ട്രൂ സ്റ്റോറിയുമായിട്ട് ടീം ഫോർ സ്റ്റാർസ് ആണ് വേദിയിലെത്താൻ പോകുന്നത്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ധനനഷ്ടം, മാനഹാനി, ഉദര വൈഷമ്യം, കുഷ്ഠരോഗത്തിന്റെ സാധ്യത, ഇതിലും പറ്റാ ചാവൂ എന്ന് എഴുതിയ പോരായിരുന്നു. മനസ്സിലായി? അള്ളാക്കി കസ അബൂക്കൊക്കെ കേറി വാസിച്ച കൊടത്തിൽ നിന്ന് വന്ന ഭൂതമല്ലയോ? ഈ നിൽക്കുന്ന മനോഹരന്റെ മോളാ അളിയാ. ഈ ഇടയറ്റെ ചേച്ചി അളിയൻ അർഹിക്കാത്ത എന്തൊക്കെ അടിച്ചേൽപ്പിക്കും പോലെ തോന്നുന്നു. എന്തുകൂടാ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഓൺ സ്റ്റേജ് ട്രൂ സ്റ്റോറി എന്ന റൗണ്ടിൽ ഒരു റിയൽ ഇൻസിഡന്റുമായിട്ട് എത്താൻ പോവുകയാണ് കോമഡി സ്റ്റാർ സീസൺ 2 ദി ബാഹുബലി ടീം ഫോർ സ്റ്റാർസ്. മാനം തെളിഞ്ഞേ നിന്നാൽ, മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. വാരഫലം, ഈ ആഴ്ച എന്റെ നാളെങ്ങനുണ്ടെന്ന് നോക്കാം. ധനനഷ്ടം, മാനഹാനി, ഉദര വൈഷമ്യം, കുഷ്ഠരോഗത്തിന് സാധ്യത, ഇതിലും പറ്റാ ചാവൂ എന്ന് എഴുതിയ പോരായിരുന്നു. സോറി, മാനഹാനി കറക്റ്റായി, നീ ബാക്കിയും കൂടെ വന്നാ മതി. ഷോ, ഞാനതൊക്കെ മറന്നുപോയി. നല്ല ചുമയാണെങ്കിൽ വല്ല ടോണിക്ക എന്തെങ്കിലും മേടിച്ച് കഴിക്കണം, അല്ലാതെ ഇങ്ങനെ കുറച്ചോണ്ട് നടക്കല്ല ഇതുവഴി കേട്ടാ. എന്തുവാ എന്തുവാ എന്തുവാ? സാരി ഉടുത്തിട്ടാ. സാരി ഉടുത്താ ചുമ വരുവോ? അതല്ല, പിന്നെ എന്നെ കണ്ടിട്ട് ഒന്നും തോന്നില്ലേ? ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയില്ലേ, ഇനി ഇപ്പൊ എന്തോന്ന് തോന്നായി. അയ്യോ ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞു. നമ്മുടെ കേരള പേര് എന്നേട്ടാ? ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ഗാന്ധി ജയന്തി എന്നേട്ടാ? ഒക്ടോബർ 2. അപ്പൊ ഓഗസ്റ്റ് 15 എന്നേട്ടാ? സ്വാതന്ത്ര്യ. പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ലില്ലി ഇല്ലേ, അവളുടെ വീടിന്റെ പാല് വെച്ചല്ലേ? മാർച്ച് 2. നിങ്ങളുടെ ഇവിടെ പഠിച്ച സുധ ഇല്ലേ, പണ്ട് നിങ്ങളുടെ അവളുടെ പിറന്നാൾ എന്നായിരുന്നു? ജനുവരി 16. ഇന്നത്തെ ദിവസം എന്താ? ഇന്ന് ചൊവ്വാഴ്ച 22-ാം തീയതി. നാളെന്താന്നറിയോ? തിരുവാതിര. ഈ തിരുവാതിര നക്ഷത്രത്തിലെ ഒരു മെനകെട്ടവള് ജനിച്ച ദിവസം ഓർമ്മയുണ്ട? അപ്പൊ നിന്റെ ബർത്ത്ഡേ. കാരണം നിന്നെക്കാളും വലിയ മെനകെട്ടനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട്. നിനക്കൊന്ന് സപ്പോർട്ട് ചെയ്തതാ, ഇനി ആക്കിക്കോ. തുടങ്ങി പെണ്ണ് രാവിലെ. എന്തുപാടി എന്റെ പിറന്നാളല്ലേ ഇന്ന്? നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചെന്ന, ഒരു മിഠായി വാങ്ങിച്ചെന്ന, ഒരു സാരി വാങ്ങിച്ചെന്ന, ഒരു ടവലെങ്കിലും വാങ്ങിച്ചെന്ന മനുഷ്യ, ഒരു സ്നേഹമില്ലാത്ത മനുഷ്യ. മോളെ സുധേ, അത് വേറൊന്നുമല്ല, ഈ പഴയ പഞ്ചസാര ചാക്കിൽ എത്ര പഞ്ചസാര നിറച്ചിട്ട് ഒരു കാര്യവും ഇല്ല, അത് നീ ആദ്യം മനസ്സിലാക്കണം.
എന്നാലും പഞ്ചാര അല്ലേട്ടാ, നല്ല മധുരം ഉണ്ടാവും. പക്ഷെ പഞ്ചാര വെള്ളത്തിൽ വീണ അലിഞ്ഞു പോത്തേ ഉള്ളൂ. ഇതിന്റെ മറുപടി എനിക്ക് പറയാൻ അറിയാത്തോണ്ടല്ല, രണ്ട് പിള്ളേർ തന്തയി പോലും തല്ലിക്കുന്ന ആറ്റി കളഞ്ഞേരാ ഞാൻ. മൂന്നെണ്ണം വേണമെന്നായിരുന്നു ആഗ്രഹം, നീ വേറെ തീർത്തേന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന്? ഇവള് രാവിലെ തന്നെ കോമഡി കളിച്ച എന്റെ മൂഡ് കളയാണ്. മക്കളെ കുറിച്ച് എന്തെങ്കിലും വിചാരണ്ടോ മനുഷ്യ? ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്ന വേണ്ടാത്ത വിചാരമൊക്കെ എനിക്ക് വരികയും ചെയ്യും. തമാശിക്കല്ലേ, ഒരുപാട് അങ്ങോട്ട് തമാശിക്കല്ലേ. കാര്യം പറയാം. എന്റെ ദൈവമേ, എന്റെ മോള് സിനിമയുടെ ഓഡിയേഷന് പോയേക്ക, എന്റെ ഈശ്വര, എന്റെ മോൾക്ക് സെലക്ഷൻ കിട്ടിയാ മതിയായിരുന്നു. അവൾക്ക് എങ്ങാനും സെലക്ഷൻ കിട്ടിയ, എന്റെ ചേട്ടനെ ഞാൻ ശിവന്റെ അമ്പലത്തിൽ 101 ശരണപ്രദർശനം നടത്തി, പൈനുമല കയറ്റി, തലയും മുട്ടടിച്ച്, കവളിൽ ശൂലും കുത്തി, നാരങ്ങയും കയറ്റി, ഗരുഡത്തൊക്കെ നടത്തി. എന്റെ ദൈവമേ, കവട എടുത്ത് അടിച്ചേക്കാമേ. അതിലും ഭേദം എന്റെ ശവം എടുക്കുന്ന അല്ലേ? അതും ഞാൻ ചെയ്യും. എന്റെ മോൾക്ക് സെലക്ഷൻ കിട്ടാൻ അതും ഞാൻ ചെയ്യും. ഞാൻ എവളെ കൊണ്ട് തേരാ പാറ നടന്നു, എന്നിട്ട് സെലക്ഷൻ കിട്ടിയില്ല. കിട്ടിയില്ല അതെന്താന്നറിയടാ, അവിടെ ഉള്ളവർക്ക് അവളുടെ കഴിവിനെ കുറിച്ച് അറിയാത്തോണ്ടാടാ. അയ്യോ, അറിയാത്തോണ്ടല്ല, അവർക്ക് നല്ലോണം അറിഞ്ഞത് കൊണ്ടാണ് ഇവർക്ക് സെലക്ഷൻ കിട്ടാത്തത്. അച്ഛനിവിടെ മരിച്ചു കിടക്കുക, രണ്ട് കുഞ്ഞനിയത്തിമാരുണ്ട്. അപ്പൊ ഞാൻ ഇരുന്ന് ഡയലോഗ് പറയുന്ന ഒരു സീന് ഞാനിപ്പോ വേണമെങ്കിൽ അഭിനയിച്ച് കാണിച്ചു. ഒന്ന് മരിക്കുക കേട്ടോ, ഒന്ന് മരിക്കൂ പ്ലീസ്. എന്തെങ്കിലും ഇത് എന്നെ കൊല്ലൂന്ന് അറിയാതെ ഇത്ര പെട്ടതാവും ഞാൻ വിചാരിച്ചില്ല. ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട, അഭിനയ മുഹൂർത്തം കളയണ്ട. മരിച്ചു കിടക്കയാണേ. മോളെ, ഞാൻ മരിച്ചത് നന്നായില്ലായിരുന്നെ, നിന്നെ ഞാൻ കൊന്നിവിടെ ഇട്ടേനെ ശവമായിട്ട്. ഓരോന്ന് പഠിപ്പിച്ച് കൊച്ചിനെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെയാണോ ഞാൻ അഭിനയിക്കുന്നത്? അവക്കങ്ങനെ പല ഭ്രാന്തം പറയാവള്. അല്ല, എന്നിട്ട് പിന്നെ എന്താ അവിടെ? അത് കഴിഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ ഇവള് ചിരിച്ചാ? എവളല്ല, കണ്ടോണ്ടിരുന്നവര് മുഴുവൻ ചിരിയായിരുന്നു. ഞാനും ചിരിച്ചറിയോ, എന്നാലും ചിരിയാണെന്നറിയാമോ? അവസാന ഡയറക്ടർ വന്ന് എന്റെ പെടലി തള്ളി പറഞ്ഞ് അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിഞ്ഞോടത്ത് എവളെയൊന്നും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരരുത്. എന്നാ പിന്നെ വരുന്ന വഴിക്ക് രണ്ടെണ്ണം വാങ്ങിച്ചൂടായിരുന്നാ? എന്ത് ബാലപാഠം? അത് അവൾക്ക് വായിച്ച് പഠിക്കണ്ടേടാ, അത് തിയറിയായിരിക്കും. അതുകൊണ്ടല്ലേ പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തിൽ ഇതെല്ലാവർക്കും ഉണ്ടോ? ഭ്രാന്ത്. നിങ്ങൾ അങ്ങനെ എന്നെ കുറ്റം പറയുന്നതും വേണ്ട, എന്റെ മോൾക്ക് എന്തായാലും അടുത്ത തവണ കിട്ടും. കിട്ടും 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 കിട്ടും, അവക്കും കിട്ടും, ചാച്ചിക്കും കിട്ടും, അളിയനും കിട്ടും. എവളെ കൊണ്ടുനടക്കണെനിക്ക് വേഷം കിട്ടേ ചെയ്യും. നോക്കിക്കോ, ഇനി അടുത്ത സിനിമയിൽ ഞാനായിരിക്കും നായിക, ഇവരൊക്കെ എന്നെ കണ്ടിട്ട് അന്തം വിടും. അന്തം 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 വിടും. വിടുവോളിയാ, ഇങ്ങനെ വിട്ടോണ്ടിരിക്കത്തേ ഉള്ളൂ. അച്ഛനും കൂടെ കളിയാക്കല്ലേ, ഇന്നത്തെ നായികമാരൊക്കെ പടിപ്പടിയായിട്ട് വളർന്നു വന്നവരാ. നാളെ ഞാനും പടിപ്പടിയായിട്ട് വളർന്നു വരും. മക്കളെ മക്കളെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അവർക്കൊക്കെ കഴിവുണ്ടായിരുന്നടി. ശരിയാ മോളെ, നീ ആ ഇവള് നാളത്തെ സിനിമയിലെ ഭാവി വാഗ്ദാനമാണ് മോനെ. താരാന്നറിയോ, ഈ നിൽക്കുന്ന മനോഹരന്റെ മോളാ. അറിയാ, ഈ ഇടയറ്റേ ചേച്ചി അളിയൻ അർഹിക്കാത്ത എന്തൊക്കെ അടിച്ചേൽപ്പിക്കും പോലെ തോന്നുന്നു. അല്ല, അവള് അഭിനയ ശേഷി ഞാൻ പറയായിരുന്നു. ചേച്ചി ഇപ്പൊ പോയ കാര്യം എന്താ ചേച്ചി? അത് പൊട്ടിപ്പോയടി. അയ്യോ സാരല്ല ചേച്ചി, അടുത്ത പ്രാവശ്യം ചേച്ചിക്ക് പോകുമ്പോ ചേച്ചിക്ക് എന്നെ കിട്ടും. അടുത്ത മലയാള സിനിമയിലെ നായിക എന്റെ ചേച്ചിയാണ്. ഞാനും കൂടി പോണായിരുന്നല്ലോ. നീ വന്നിട്ട് എന്തിനാ? അവൾ വന്നിട്ട് തന്നെ അവിടെ ഒന്നും കിട്ടിയില്ല. ഇനി അതൊക്കെ ഓരോ കഴിവ് ഓരോർക്ക് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായാ? നിനക്കുള്ള കഴിവ് അതാ പുസ്തകത്തിൽ നിന്ന് പഠിക്കിപ്പോ. ചേച്ചി, എന്റെ മണിമുത്തുകളില്ലേ, നാളത്തെ മലയാള സിനിമയിലെ വാഗ്ദാനം എനിക്ക് പറ്റാത്തത് എന്റെ മരുമക്കളിലൂടെ ഞാൻ നേടും. അത് നിനക്ക് എന്ത് കഴിവേണ്ടേ? ചേച്ചി എന്നത് പറയണം, എന്റെ കഴിവ് കാണണമെങ്കിൽ മച്ചിമ്പുറത്തുകാർ നോക്കണം. മച്ചിമ്പുറത്ത് ആദ്യം ഞാൻ കണ്ടായിരുന്നു. ആ ഇവന്റെ കഴിവ് മച്ചിമ്പുറത്തുകാരും ഞാൻ കണ്ടായിരുന്നു. പപ്പട അടിക്കി വെച്ചേക്കുന്ന പോലെ സീഡി ഇരുന്നത്, പപ്പട അടിക്കി വെച്ചേക്കുന്ന പോലെ. കമലഹാസൻ തെറ്റിച്ച, പ്രകാശ് രാജൻ തെറ്റിച്ച,
ഇട ഇവന്മാർക്കൊക്കെ എത്ര ഡയലോഗ് പറഞ്ഞു കൊടുത്താലും പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ ആ കമലാസിന്റെ ഒന്ന് ഫോൺ കൊടുത്താലും. അതെ, ഇന്നലെ നേരം വിളിക്കുന്നത് വരെ ഡയലോഗ് പഠിപ്പിച്ചെന്നത് വെറുതെ അല്ല. ഡയലോഗ് പ്രസന്റേഷൻ നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളണം. കേട്ടോ, സകലം വല്ലവരൊന്നും പറഞ്ഞിരുന്നു കാര്യമില്ല. അല്ല പിന്നെ മനസ്സിലായ ഇത് താടി അത് മനസ്സിലായി. എന്റെ മരുമോൾ ഞാൻ സിനിമ നടിയാക്കുമെന്ന് പറഞ്ഞ പഠിപ്പിക്കാൻ വന്ന സാറാണ് നേരത്തെ പറഞ്ഞ ബാലവാണം. എനിക്കറിയില്ലായിരുന്നു പഠിപ്പിക്കണത് ഡയലോഗുകളാ മോളെ. ഇതിൽ ആരാ മോള് നമ്മളിപ്പോ ഒരു അഭിനയം കാരണം മറ്റുള്ളവരും മുമ്പ് കാണിക്കുമ്പോ നമുക്ക് ഒരുപാട് ഭാവങ്ങളുണ്ട് നവരസങ്ങളുണ്ട്. മോള് ആ ശൃംഗാരം ഒന്ന് കാണിച്ചേ. കിടുക്കനാണ് കാണിക്കോ ലോലിപോപ്പത്തിന്ന് കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്. ശൃംഗാരം കഷ്ടം തന്നെ. ഡേ മന്ദബുദ്ധി ഇവിടെ നോക്ക്, ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കണേ. ശൃംഗാരം കാണിക്കൂ. ഇത് ഏത് രസമാ? ഒരു രസം മുപ്പത്തഞ്ച് വർഷത്തിന് മുമ്പ് എന്റെ കൂടെ ഒന്ന് ശൃംഗരിച്ചാണോ ഈ രണ്ടെണ്ണം? ഇനി എണ്ണം കൂട്ടണം. ഒരുപാട് ബുദ്ധിമുട്ടല്ലേ മുളങ്ങ് വരൂ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം കാവ്യ കൊച്ച്, രമ്യ കൊച്ച്, മീര കൊച്ച് ഇവരെയൊക്കെ ഇത് സ്റ്റെപ്പുകളും ഡാൻസും ഡയലോഗും മൊത്തം പഠിപ്പിച്ച ഞാനാണ്. ഇത് ഏത് കൊച്ചു മക്കള്? കാവ്യ മാധവൻ, രമ്യ നമ്പീശൻ ഇവരെല്ലാം ഡയലോഗ് പഠിപ്പിച്ച ഞാനല്ലേ ഡയലോഗ് പഠിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഇതിലൊക്കെ പഠിക്കാൻ എളുപ്പമുള്ള കേസാണ്. ഉദാഹരണത്തിന് പോയി കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ എനിക്ക് കാര്യങ്ങൾ ഓർമ്മ വരുന്നത് കുട്ടിക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് 1991 ഞാൻ വീട്ടിനകത്ത് കിടന്നുറങ്ങുമ്പോ വെളിയിലൊരു കരച്ചില്. ചെന്ന് നോക്കുമ്പോ പാച്ചിക്കൈ മുട്ടു. പാച്ചിക്കട മുട്ട് കട്ടിയാ എന്റെ അടുത്തൊന്ന് പറയണു. പവിത്ര പിടിവിട്ട് പോയി. ആർക്ക്? കൊച്ചിന്റെ ഡയലോഗ് ശരിയാവണല്ലോ അഭിനയം പൊളിയെന്ന് പറഞ്ഞു. ഏത് കൊച്ചിന്റെ? മറ്റേ വിനീതിന്റെ കൂടെ ഡാൻസിലൊക്കെ കളിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലേ ശോഭനയുടെ. ഓ, ഞാനല്ലേ ആ പടത്തിൽ സീനം മൊത്തം അഭിനയിച്ച് കാണിച്ചു കൊടുത്തത്. ഞാൻ പഠിപ്പിച്ചെന്റെ അത്ര അങ്ങ് പോയിട്ടില്ല. അപ്പൊ ഞാൻ മോക്ക് വേണ്ടി അതിന്റെ കുറെ ശകലങ്ങൾ ഞാൻ പഠിപ്പിക്കാൻ പോലും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ശോഭന അങ്ങള് പഠിപ്പിച്ചു തരുന്ന കണക്കുള്ള രീതിയിൽ പഠിച്ചോളാം. എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ പറ്റും. നമ്മളോട് സുരേഷ് കവിയെ എപ്പോഴും നമുക്ക് ദീർഘ വീക്ഷണം, നമ്മുടെ ചുറ്റുപാടുമുള്ള കഥാപാത്രങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കണം. ഇത് രഞ്ജിത്ത് പറഞ്ഞല്ലയോ ഇടയ്ക്ക്. ഞാനൊരു പഞ്ചിന് വേണ്ടിയൊക്കെ പറഞ്ഞു. എന്ത് കണ്ടിന്യൂ? അപ്പൊ ഓക്കെ സ്വാഭനം ഞാൻ സുരേഷ് കവി. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? ഞാൻ പറഞ്ഞായിരുന്നു അല്ലിക്ക് ആവരണം എടുക്കാൻ പോകുന്നു. ഗംഗ ഇപ്പൊ പോണ്ട. എന്താ ഞാൻ പോയാല്? പോണ്ടെന്നല്ലേ പറഞ്ഞത്? അതെന്താ ഞാൻ പോയാലൊന്ന്? പോണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പോവായിരുന്നു. ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങൾ ആയിരിക്കും നടക്കും. വീട്ടിലുള്ള എല്ലാരും പോയാലും എനിക്ക് കൂടെ പോയാൽ ഇപ്പൊ ഇവിടെ നീ എങ്കയും പോക. ഇവിടെ മാറ്റേ. ഒന്ന് നടമാടി
ആറ്റിക്കൊണ്ട് കള ഒരു ഡയലോഗ് പറഞ്ഞു ഒന്ന് കയറി പോവച്ചേ. 27 മണിക്കൂർ ഡയലോഗ് പഠിക്കുമല്ലോ. ഈ സിനിമ എന്തൊക്കെ പറഞ്ഞോണ്ട് മണി നടക്കണം. ഒരു ഡയലോഗ് പറഞ്ഞൊന്നും പഠിക്കാൻ പറ്റത്തില്ലേ. വളരെ കഷ്ടമുള്ള കേട്ടോ. ഇത് കിട്ടിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഈ പറഞ്ഞത്. ആ ഇത് വരണ്ടേ മോളെ, ഇത് ഇത് വരണം. നിന്റെ വിത്തല്ലേ ഇതിന്ന് ഇതൊക്കെ വരുവുള്ളൂ. അത് ഇത് വരും, ഇത് വരും, അത് ഇത് ഏതേത് എന്ന് പറയാം. കൊച്ചിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കൊച്ചിന് പേടിയുള്ളതുകൊണ്ടാണ്. നമുക്ക് മാറ്റി പിടിക്കാം. നമ്മൾ തിരുവനന്തപുരത്തുള്ള ഒരു പയ്യ അഭിനയിച്ച സിനിമ ഉണ്ടല്ലോ. ഈ മൊബൈലിൽ പാട്ട് മോളെ ശ്രദ്ധിച്ചോളെ, എനിക്ക് പെട്ടെന്ന് ചോരയാൻ വരുത്തു. ഇത് കറക്റ്റ് ചെയ്തില്ല ഇത് വരുന്നത് കണ്ടോ, ഇത് വരുന്നത് കണ്ടോ, ഇത് കിട്ടണം. ഡയലോഗ് ഉണ്ടല്ലേ, ഡയലോഗ് ഡയലോഗ് ഉണ്ട്. ജയിച്ചു അല്ലേ, അതാണല്ലോ ശീലം. നിങ്ങൾ ആരാ? പൈസ ഉള്ള ഒരു പണക്കാരന്റെ മകൻ. ആര്? ഇവനാ? ഓയ്യോ, ഇവന്റെ തന്ന പിഴച്ച തന്ത. ഇവനെ തന്നാണ്? ഇതുവരെ സ്ത്രീകളെ കാണിച്ചോളെ തന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു നിന്റെ തന്തടായിരിക്കും. ഇതൊന്ന് കാണാവോ, അത്യേ കണക്ക് കാണിക്കുവാടിച്ചു. ഒരായിരം മുള്ളുകൾ കുത്തി ഇറക്കുന്ന വേദനയിലും കാര്യം മറ്റേ സാധനം എടുത്തില്ല. പോലീസ്, എന്റെ ഒരു അരിഞ്ഞാണോ ഉണ്ട്? അത് പറ്റത്തില്ല. പോലീസ് അല്ല ചെലങ്ക. അത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു. നിന്റെ ഇത് ഞാൻ തീർക്കും. എന്റെ കുപ്പിന്ന് വന്ന പൂതമ്മ ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പൊ പാട്ടിടുവാണേമുഖരം ഇത് കിട്ടിയില്ല. അത് ഇത് വരാത്തേ, ഏത് ഇത് വരട്ടെ, ഇത് വരണമെന്നല്ല സാറ് പറഞ്ഞത്. ഡയലോഗ് പറയാം. മുഖം വെച്ചോണ്ട് ജയിച്ചില്ലേ, അതല്ലേ വേണ്ടത്. മറ്റേ മീൻ മുള്ളു കാലി കയറി കൊണ്ട സംഭവം ഉണ്ടല്ലോ, അത് പറഞ്ഞു. ആയിരം മുള്ളു കുത്തുന്ന വേനയില് ഞാനിത് ഉപേക്ഷിക്കാം. ആറ്റിക്കൊണ്ട് കളയാ, ഒരു കാര്യമില്ല. കാലിന് എന്തോ ഇപ്പൊ ഊരി എറിഞ്ഞ്. ഇങ്ങനാന്നോ തിരക്ക് എറിയുന്നേ, ഇങ്ങനാന്നോ എറിയുന്നേ. ഏ, അവിടെ കിടന്ന് എന്തുവാ കാണിച്ചത്? ഇതെന്തുവാ?
ഒന്നും പറയണ്ട ചേച്ചി, കുഴപ്പമൊന്നുമില്ല. ചേച്ചി ചെയ്ത് നോക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി ഒന്ന് ശരിയാക്കിയാ മതി, കുഴപ്പമൊന്നുമില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കാം. ഇപ്പൊ ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാം. സാർ ഇത്രയും പഠിച്ചു അവൾക്ക് പഠിക്കാൻ പറ്റില്ല. അവര് പിന്നെ അറിഞ്ഞിരിക്കു. ഒന്ന് മിണ്ടാണ്ടിരിക്കും കൊച്ചേ, അവള് ചെയ്യട്ടത്. നീ അവിടെ നോക്കിയിരുന്നേ, നീ അവിടെ ഇരുന്ന നോക്കിയിരിക്കും. നമസ്കാരം. നമസ്കാരം. ഇത് ബിജു വൈത്തി, ഞാൻ ഒരു സിനിമ സംവിധാനാണ്. ഞാൻ വീട് കണ്ടുപിടിക്കാൻ ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ടി വരുന്ന കൊണ്ടല്ല, നിങ്ങൾ മോളെ എന്റെ അടുത്ത സിനിമയില് നായികയായിട്ട് ഞാൻ വന്ന് കേറിയപ്പോഴുള്ള ഭാഗ്യം കണ്ട. അയ്യോ, ഈ കുട്ടിയല്ല, ദാ കുട്ടി. എന്റെ സുഹൃത്തെ സൗന്ദര്യമല്ല വേണ്ട, കഴിവാണ് വേണ്ടത്. അപ്പൊ എന്നെ എടുക്കും. ഈ കലക്ക് കളറിനൊരു പ്രാധാന്യമില്ല, കഴിവിന വില, കളറിനല്ല വില. ഒരു കാര്യം പറയട്ടെ, ഇന്ത്യൻ സിനിമയിലെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് കറുപ്പല്ലേ? ആണോ? മലയാളത്തിന് നാണം പാട്ട് ഓടിയ കലാഭൂമണി കറുപ്പല്ലേ? അഭിനയ കുലപതി സത്യമാശി കറുപ്പല്ലേ? എന്തിന് APJ അബ്ദുൽ കലാം കറുപ്പല്ലേ? PT ഉഷ കറുപ്പല്ലേ? ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒരു കറുപ്പ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിൽ ഒരു 1000 മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുമായി. എന്നാലും നീ നമ്മുടെ മോളുടെ കഴിവ് തിരിച്ചറിയാതെ പോയല്ലോ. നീ സാറ് വന്നില്ലായിരുന്നു, ഇതൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവും. നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. ഇത് എവിടുന്നാ വന്നത്? ഇതെന്റെ ഫോണിന്റെ റിംഗ്ടോൺ. റിംഗ്ടോണാ? ഞാൻ ഈ സിനിമാക്കാരന്മാരൊക്കെ കാണുമ്പോ ഒന്ന് ക്ലച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞുകൊണ്ട് നടക്കും, പക്ഷെ പഠിച്ചില്ല ഇതോർക്കും. അതുകൊണ്ട് ഇപ്പൊ റിംഗ്ടോൺ ആക്കി കൊണ്ട് നടക്കുന്നത്. കൊള്ളാം. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചാൽ നടക്കൂ? എന്റെ സുഹൃത്തെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, സിനിമയ്ക്ക് വേണ്ടതേ കഴിവും കഠിനാധ്വാനം.
നിറത്തിലല്ല ബാക്കി ഒന്നിലും തന്നെയല്ല കഴിവിലാണ് കഠിനാധ്വാനത്തിലാണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീം ഫോർ സ്റ്റാർസിന്റെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ആക്ട് അവസാനിച്ചത്. ഇനി എന്തായാലും ജഡ്ജസിന്റെ റിവ്യൂസ് ഒക്കെ അറിയാനായിട്ടുള്ള സമയമാണ്. കുറച്ചധികം സസ്പെൻസസും ഉണ്ട്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ടീം ഫോർ സ്റ്റാർസ് ട്രൂ സ്റ്റോറി റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. ഇത് ശരിക്കും ട്രൂ സ്റ്റോറി തന്നെയാണല്ലേ? ഹ്യൂമൻ വേണ്ടി കുറെ കാര്യങ്ങൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു ഈ ഒരു ഐഡിയ കിട്ടിയത് ഒരു നീതു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ടിക്ടോക്ക് കണ്ടിട്ടാണ് ഞാൻ സ്കിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ചോദിക്കാം, ജഡ്ജ്മെന്റ് എന്താ നോക്കാം അല്ലേ? ജ്യോതിഷേട്ടാ, ഫോർ സ്റ്റാർസ് സർ, രസകരമായിട്ടുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. താങ്ക് യു സർ. ഇതില് ട്രൂ സ്റ്റോറി എന്ന് പറയുമ്പോൾ സ്കിറ്റായിട്ട് 100% ഒരു ട്രൂ സ്റ്റോറി അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലായി പോകും. അപ്പോൾ നിങ്ങളുടെ ഭാവന കൂടെ അപ്ലൈ ചെയ്യണം. ഇതേപോലുള്ള സാഹചര്യത്തിൽ അറിയപ്പെടാത്ത ഒരുപാട് പ്രതിഭകളുണ്ടായിരിക്കും. അവരുടെ പെർഫോമൻസ് ഇതേപോലെ വീഡിയോയിലൂടെയൊക്കെ ലോഡ് ചെയ്ത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് ക്ലിക്ക് ചെയ്ത് പ്രതിഭകളായി ആക്ട്രസ്സായി അല്ലെങ്കിൽ ആക്ടറായി മാറുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. റിയലി ടാലൻറ്റഡ് ആയിട്ടുള്ള സഹോദരിയെ എല്ലാവരും തള്ളിപ്പറഞ്ഞ് അടുക്കളക്കാരിയായിട്ട് മാറ്റുമ്പോൾ ടാലൻറ്റ് ഇല്ലാത്ത ആളെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവസാനം റിയലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളെ കണ്ടെത്തുമ്പോൾ അതിന് ഈ ഡയറക്ടർ കൊടുക്കുന്ന ജസ്റ്റിഫിക്കേഷൻ കഠിനാധ്വാനവും ടാലൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് മുന്നോട്ട് വരാൻ കഴിയൂ എന്ന സന്ദേശം നൽകുമ്പോൾ ഒരു പൂർണ്ണത അവിടെ കൈവരിക്കാൻ കഴിയുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. താങ്ക് യു സർ. ലാൽസ, ടീം ഫോർ സ്റ്റാർസ്, ശംഭു, ശ്യാം, സൂര്യ, അവരുടെയൊക്കെ പെർഫോമൻസ് അതിഗംഭീരമായി. എനിക്കിതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു സംഭവം, ഒരു പാട്ടിൻ്റെ തന്നെ ഒരു ഡാൻസിൻ്റെ തന്നെ 3 വേർഷൻസ് ഇവിടെ അവതരിപ്പിച്ചു. ആദ്യം ഒരാള് അതിൻ്റെ ഒരു കോമഡി വേർഷൻ അവതരിപ്പിച്ചു, രണ്ടാമതൊരാള് അതിൻ്റെ ഒരു വികലമായിട്ടുള്ള ഒരു വേർഷൻ കാണിച്ചു, മൂന്നാമത് വന്ന് നമ്മുടെ കറുത്തമുത്ത് മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസിൻ്റെ ആയിട്ട്. ഞങ്ങൾ വെറും തമാശക്കാരും വെറും അഭിനയക്കാരും മാത്രമല്ല, നല്ല നൃത്തമറിയാവുന്ന താളമുള്ള ആളുകളാണെന്നൊക്കെ തെളിയിക്കുന്ന, മൊത്തത്തിൽ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു കളർഫുള്ളായിട്ടുള്ള ഒരു സ്കിറ്റ്. കൺഗ്രാറ്റ്സ് റിമി. ടീം ഫോർ സ്റ്റാർസ്, ഉഗ്രൻ സ്കിറ്റ്, ഉഗ്രൻ. ശരിക്കും ഇന്നത്തെ താരം നമ്മുടെ അശ്വതിയാണ് കേട്ടോ. അശ്വതി പറയാതിരിക്കാൻ വയ്യ, ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ്. കാരണം ഇത്രയും സുന്ദരിയായ അശ്വതി ഈ ഒരു കരിയെല്ലാം വാരി തേച്ച് ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് വേണ്ടി ആവാൻ കാണിച്ച ഒരു ഇതിന് കൊടുക്കണം ഗംഭീരമായൊരു കൈയ്യെടു. ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ശരിക്കും ഒത്തിരി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അശ്വതിയുടെ കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ അവസാനം പറഞ്ഞ ആ ഡയലോഗിൽ നമ്മുടെ എല്ലാം കണ്ണു നിറഞ്ഞു. ഇതിനകത്ത് മൊത്തത്തില് പ്രത്യേകിച്ച് ശംഭു, ഏത് റോളിലും ശംഭു വന്നു കഴിഞ്ഞാൽ ശംഭുവിനെ കണ്ടാൽ തന്നെ ശംഭുവിൻ്റെ ആ നീളത്തിലുള്ള ഒരു ഒറ്റ താടി മാത്രം മതി, ഞാനിവിടെ ഇരുന്ന ചിരിയോട് ചിരിയായിരുന്നു. ശംഭു കാണിക്കുന്ന ഓരോ അഭിനയം പഠിപ്പിക്കുന്ന രീതിയും, മറ്റേ ഗംഗ എന്ന് പറഞ്ഞ സിനി ആയിക്കോട്ടെ, അതുപോലെ സൂര്യ നവരസം കാണിച്ച് 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 ശംഭു സൂര്യയും കൂടെ കൈ കയറി പിടിച്ചിട്ട് ഇതേത് രസം എന്ന് സജിൻ ചോദിക്കുമ്പം ഇത് ഒരു രസം എന്ന് പറഞ്ഞടക്കം ഒത്തിരി ചിരിക്കാനുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്, അടിപൊളി. മായശേഷി, ആദ്യമായിട്ടായിരിക്കും മായശേഷിക്ക് ഇങ്ങനെ ഒരു അനുഭവം, എങ്ങനെയുണ്ടായിരുന്നു? എൻജോയബിൾ ആയിരുന്നോ? തീർച്ചയായിട്ടും എൻ്റെ ഇത് ഫസ്റ്റ് അനുഭവമാണ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ വന്നിട്ടില്ല. ഇത്രയും കലാകാരന്മാരെ ഒന്നിച്ച് ഇതുപോലൊരു സ്കിറ്റ് ചെയ്യുന്നതും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അവരെല്ലാവരും ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിലുപരി അവർ തന്ന ഒരു സന്ദേശം, കഴിവും കഠിനാധ്വാനവും എന്ന് പറഞ്ഞത് വളരെയധികം ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. മൊത്തത്തിൽ ഈ സ്കിറ്റ് വളരെ നന്നായിരുന്നു. എല്ലാവരുടെ അഭിനയവും അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. താങ്ക് യു. ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു ട്രൂ സ്റ്റോറി റൗണ്ടിലെ പെർഫോമൻസിന് ദേ ആർ ഗെറ്റിംഗ് 94/100.
അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ജ്യോതിഷേട്ടാ, ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു നമുക്ക് ഇന്ന്. കാരണം മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട് ശീലിച്ചിട്ടുള്ള മുഖത്തിനൊരു ഉടമയെ നമ്മൾ ഇതാ നേരിട്ട് റിയൽ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തൊരു അധ്യായം കൂടിയായിരുന്നു. മഹേശേഷി, എങ്ങനെ ഉണ്ടായിരുന്നു കോമഡി സ്റ്റാർസിന്റെ ഒരു എൻറ്റയർ ആംബിയൻസും സെറ്റും എനർജിയും ഒക്കെ? എല്ലാം വളരെ വളരെ ഗംഭീരമാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ക്ഷമ കൂടി വേണം. കാരണം ഇത് ആസ്വദിക്കാൻ ഒരു മൂടില്ലാത്ത ഒരാളാണ് വന്നിരിക്കണമെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് വരുന്ന എല്ലാ ഗസ്റ്റും ഇത് ആസ്വദിക്കാനും ചിരിക്കാനും വേണ്ടി തന്നെയാണ് വരുന്നത്. ആ ഒരു ഭാഗ്യം എനിക്കും കിട്ടി. അതിൽ വളരെ വളരെ സന്തോഷം. സൂപ്പർ. അപ്പോൾ എന്തായാലും ചേച്ചി, ഇനി ഒരു ചെറിയ കാര്യത്തിലെ നോട്ടിൽ കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ശബ്ദം ഉള്ളത് കൊണ്ടിട്ട് എപ്പോഴെങ്കിലും കൊച്ചുമക്കൾക്കൊക്കെ പാട്ട് പാടിക്കൊടുത്ത് ഉറക്കാറുണ്ടോ? എന്തെങ്കിലും മൂളിപ്പാട്ടെങ്കിലും? അയ്യോ, എന്നോട് വാ തുറക്കരുതെന്നാണ് വീട്ടിൽ പറഞ്ഞിരിക്കുക. കാരണം പാടാൻ വന്നാൽ അത് അപശബ്ദമായിട്ട് മാറും. അതുകൊണ്ട് ഓമാന തിങ്കൾ കിടാവോ നല്ല പാട്ടിനെ ഇത്രയും ഇത് തന്നെ ഭയങ്കര മാധുര്യം കൂടുതലാ അല്ലേ? ഇത് സത്യം സത്യം. ഓക്കെ ചേച്ചി, ഇന്നുള്ള ഈ ഒരു വേദിയിൽ ഒരു ആഗ്രഹം, കോമഡി സ്റ്റാർസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. ആ ഒരു കറക്റ്റ് പക്ക വാർത്താ മോഡുലേഷനിൽ നമുക്കൊന്ന് അനുഭവിക്കണം. ഇത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും കളിയും ചിരിയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. ഇതേ സമയം നന്ദി, നമസ്കാരം. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ ജോലിയും കൂലിയും ഇല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു വീട്ടില് മുഖത്തോട് മോൻ നോക്കി ഇരുന്ന അവിടെ എന്തുണ്ടാവും? അവിടെ സന്തോഷവും ആനന്ദവും ഉണ്ടാവും. അതെങ്ങനെയാടി? അയ്യോ, സന്തോഷവും ആനന്ദവും അല്ല, എനിക്കും ചേട്ടനും ജോലി ഇല്ലാതെ രണ്ട് പ്രാവശ്യം വീട്ടിൽ ഇരുന്നപ്പോഴാ മൂത്ത മോൻ സന്തോഷവും ഇളയ മോൻ ആനന്ദവും ഉണ്ടായത്. കഴിഞ്ഞ ദിവസം നീ ഒരു പെണ്ണുമായിട്ട് സിനിമയ്ക്ക് പോകുന്നത് ഞാൻ കണ്ടല്ലോ. മോർണിംഗ് ഷോയ്ക്കാണ്, മാറ്റിനിക്കാണ്. അപ്പൊ രണ്ട് വള്ളത്തെ കാലി കുട്ടിയുള്ള കളിയാണല്ലേ. വരൂ, നമുക്ക് പോവാം. തമജാക്ഷി, നീ ഇപ്പൊ പോ, ഒന്നാതെ എനിക്ക് വയ്യ, പിള്ളേരറിഞ്ഞ നാണക്കേടാണ്. പോ കമലാക്ഷി. ഇതെന്തോ പ്രായമായ മനുഷ്യല്ലേ, ചിലപ്പോ തുരുമ്പള വീണാലോ? തുരുമ്പല്ലടോ, ഞാൻ ഞരമ്പ് എവിടെയാ നോക്കുക.